തന്റെ കുടുംബത്തിലുള്ളവർ സന്തോഷവാന്മാരായിരിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി സ്വന്തം സന്തോഷമൊക്കെ മാറ്റിവെച്ച് അന്യ രാജ്യങ്ങളിൽ പണിയെടുക്കുന്ന പ്രവാസികൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് എൻ ആർ ഐ ടേം ഇൻഷുറൻസ് എന്നാൽ ഭൂരിഭാഗം പ്രവാസികളും എൻ ആർ ഐ ടേം ഇൻഷുറൻസ് എന്തിനാണെന്ന് ചിന്തിച്ചിട്ടുമില്ല അതിനെക്കുറിച്ച് കുറിച്ച് അറിഞ്ഞിട്ടുമുണ്ടാവില്ല നമ്മുടെ കുടുംബം സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുന്നതിനായിട്ട് രാജ്യത്ത് പോയി നമ്മൾ പണിയെടുക്കുന്നതിനിടയിൽ എന്തെങ്കിലും സന്ദർഭിച്ചാൽ നമ്മൾ മരണപ്പെട്ടു പോയാൽ നമ്മളുടെ കുടുംബം സാമ്പത്തികമായി കൂടി തകർന്നു പോകുമെന്ന് നമുക്കറിയാമല്ലോ അപ്പൊ അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ സാമ്പത്തികമായിട്ട് സന്തോഷിച്ചിരുന്ന നമ്മുടെ കുടുംബത്തിന്റെ ആ ഒരു സന്തോഷം തുടർന്നു കൊണ്ടുപോകാനായിട്ട് വളരെ വലിയൊരു തുക കിട്ടാൻ സഹായിക്കുന്ന ഇൻഷുറൻസ് ആണ് എൻ ആർ ഐ ടേം ഇൻഷുറൻസ് മാസം വളരെ ചെറിയൊരു തുക അതായത് ഇപ്പോൾ ഒരു നാനൂറ്റി എഴുപത്തി ഒന്ന് രൂപ കൊടുത്താൽ പോലും ഒരു കോടിയുടെ കവറേജ് കിട്ടുന്ന രീതിയിലുള്ള എൻ ആർ ഐ ടേം ഇൻഷുറൻസ് ഇന്ന് ലഭ്യമാണ് അപ്പോൾ എൻ ആർ ഐ ടേം ഇൻഷുറൻസ് എടുക്കുന്നതിനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ഉണ്ട് അതുപോലെ കമന്റ് ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് എടുക്കുന്നതിന് മുമ്പ് നമുക്ക് മറ്റു ചില കാര്യങ്ങൾ കൂടി അറിഞ്ഞിരിക്കാം ടേം ഇൻഷുറൻസിനായിട്ട് അടയ്ക്കേണ്ട തുക ഓരോരുത്തരുടെയും പ്രായം അനുസരിച്ചിട്ട് വ്യത്യാസപ്പെട്ടിരിക്കാം അതായത് പ്രായം കുറഞ്ഞ ഒരു വ്യക്തി അടയ്ക്കേണ്ട തുകയായിരിക്കില്ല പ്രായം കൂടിയ ഒരു വ്യക്തി അടയ്ക്കേണ്ടത് എന്നാൽ നമ്മൾ പ്രായം കുറഞ്ഞ ഒരു സമയത്ത് ഒരു എൻ ആർ ഐ ടേം ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ ആ അതേ തുക തന്നെയായിരിക്കും നമുക്ക് പ്രായം കൂടുന്നതും നമ്മൾ അടച്ചുകൊണ്ടിരിക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു പ്രവാസി ആയാൽ ആ ഒരു സമയത്ത് തന്നെ ഒരു എൻ ആർ ഐ ടേം ഇൻഷുറൻസ് എടുത്തിടുക എന്നാണ് ഏറ്റവും നല്ലൊരു കാര്യം ടേം ഇൻഷുറൻസിന് നമ്മൾ അടയ്ക്കേണ്ട തുക നമുക്ക് ഒരു വർഷത്തെ ഒരുമിച്ചോ അടയ്ക്കാം അല്ലെങ്കിൽ മാസത്തവണയായിട്ടൊക്കെ അടക്കാൻ സാധിക്കും നമ്മൾ ഇത്തരത്തിൽ അടയ്ക്കുന്ന തുക നമുക്ക് തിരിച്ചു കിട്ടില്ല പക്ഷേ എന്തെങ്കിലും കാരണവശാൽ നമ്മൾ മരണപ്പെട്ടു പോയാൽ നമ്മുടെ ആശ്രിതർക്ക് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന് വളരെ വലിയൊരു തുകയായിരിക്കും കിട്ടുക നമ്മൾ അടയ്ക്കുന്ന തുക തിരിച്ചു കിട്ടുമെന്ന രീതിയിലുള്ള ചില ടേം ഇൻഷുറൻസുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പക്ഷേ അത്തരത്തിലുള്ള ഇൻഷുറൻസുകൾക്കായിട്ട് നമ്മൾ വളരെയധികം കൂടുതൽ തുക പ്രീമിയമായിട്ട് ആയിട്ട് അടയ്ക്കേണ്ടി വരും വളരെയധികം വർഷങ്ങൾക്ക് ശേഷം ആ ഒരു തുക തിരിച്ചു കിട്ടുമ്പോൾ കണക്ക് കൂട്ടി നോക്കിയാൽ ഫലത്തിൽ നഷ്ടമായിരിക്കും ഓൺലൈനിൽ കൂടി ഒരു എൻ ആർ ഐ ടൈം ഇൻഷുറൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് പല വിധത്തിലുള്ള ഗുണങ്ങളുണ്ട് അതിലൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അൻപത്തൊന്നിൽ പരം കമ്പനികളുടെ എൻ ആർ ഐ ടൈം ഇൻഷുറൻസ് കമ്പയർ ചെയ്തുകൊണ്ട് അതിൽ ഏറ്റവും മികച്ചത് ഓൺലൈനിലൂടെ സെലക്ട് ചെയ്യാൻ സാധിക്കും ഒരു ഏജൻറ് മുഖേനയാണെങ്കിൽ അത്തരത്തിലൊന്നും നമുക്ക് സാധിക്കില്ല ഇനി രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിദേശ രാജ്യത്തു നിന്നും ഒരു എൻ ആർ ഐ ടൈം ഇൻഷുറൻസ് എടുക്കുന്നതിനേക്കാൾ അതിന് കൊടുക്കേണ്ടി വരുന്നതിനേക്കാൾ മുപ്പത് മുതൽ അൻപത് ശതമാനം വരെ ചാർജ് കുറവാണ് ഇന്ത്യയിൽ നിന്നും ഒരു എൻ ആർ ഐ ടേം ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഫലത്തിൽ നമുക്ക് മുപ്പത് മുതൽ അൻപത് ശതമാനം വരെ അങ്ങനെയും സേവ് ചെയ്യാം ഇത് മാത്രമെന്നല്ല നിങ്ങൾ എൻ ആർ ഐ അക്കൗണ്ട് ഉപയോഗിച്ചിട്ടാണ് ഒരു എൻ ആർ ഐ ടേം ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് പതിനെട്ട് ശതമാനം ജി എസ് ടി ഒഴിവാക്കി കിട്ടും ഈ ഡിസ്കൗണ്ട് കൂടാതെ മറ്റു ചില ഡിസ്കൗണ്ടുകളുണ്ട് അതായത് നമ്മൾ ഒരു ഏജൻറ് മുഖേന ഒരു ടേം ഇൻഷുറൻസ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് നൽകേണ്ടി വരുന്ന ആ ഒരു കമ്മീഷൻ ഇവിടെ നമുക്ക് ഇരുപത്തി മൂന്ന് ശതമാനം വരെ ഡിസ്കൗണ്ട് ആയിട്ട് ലഭിക്കുന്നുണ്ട് ഇത് മാത്രവുമല്ല നമ്മൾ ആനുവലിയാണ് പേ ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു അഞ്ച് ശതമാനം കൂടി ഡിസ്കൗണ്ട് ലഭിക്കും അപ്പോൾ ഇത്തരത്തിൽ നിരവധി ഡിസ്കൗണ്ടുകളാണ് നമ്മൾ ഓൺലൈനിലൂടെ ഒരു എൻ ആർ ഐ ടെം ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലൊരു ഇൻഷുറൻസ് എടുക്കാൻ അറിയില്ല എങ്കിൽ എങ്ങനെയാണ് ഇത് എടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഞാനൊരു ലിങ്ക് ഇട്ടിട്ടുണ്ട് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആകും ഇവിടെ മെയിൽ ഫീമെയിൽ എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം അതിന് ശേഷം നിങ്ങളുടെ പേര് കൃത്യമായിട്ടുള്ള പേര് അവിടെ എൻ്റർ ചെയ്യുക ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായിട്ട് എൻ്റർ ചെയ്യുക ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ മൊബൈൽ നമ്പർ ചോദിച്ചിട്ടുണ്ട് ഇവിടെ ഇന്ത്യ എന്നാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങളത് മാറ്റിയിട്ട് നിങ്ങൾ ഇപ്പോൾ ഏത് രാജ്യത്താണോ ജോലി ചെയ്യുന്നത് ആ രാജ്യത്തെ കൺട്രി കോഡ് സെലക്ട് ചെയ്ത് അവിടുത്തെ മൊബൈൽ നമ്പർ തന്നെയായിരിക്കണം എൻ്റർ ചെയ്യേണ്ടത് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന പ്ലാനുകളൊക്കെ വേറെ ആയിരിക്കും അതായത് ഇന്ത്യയിലുള്ള പ്ലാനുകളായിരിക്കും അത് ശ്രദ്ധിക്കുക അതിനുശേഷം ശേഷം നമ്മളിവിടെ വ്യൂ പ്ലാൻസ് എന്നത് സെലക്ട് ചെയ്യാം ഇനി അടുത്തതായിട്ട് നമ്മളോട് നമ്മളെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ ചോദിക്കും അതായത് നമ്മുടെ വരുമാനം അതുപോലെ തന്നെ നമ്മൾ സ്മോക്ക് ചെയ്യുമോ പിന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ ഇതൊക്കെ തന്നെ നമ്മൾ കൃത്യമായിട്ടുള്ളത് മാത്രം അവിടെ സെലക്ട് ചെയ്യാം അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് സെലക്ട് ചെയ്യാം ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇതുപോലെ നിരവധി പ്ലാനുകൾ ഇവിടെ കാണാൻ സാധിക്കും ഈ പ്ലാനുകൾ നിരവധി കമ്പനികളുടെ ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം അതിന് മുമ്പ് നമുക്കിവിടെ നമ്മൾ കവർ ചെയ്യുന്ന എത്ര കോടി രൂപ വേണം അല്ലെങ്കിൽ എത്ര ലക്ഷം രൂപ വേണം എന്നൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാൻ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇടതുവശത്തിന് മുകളിലുള്ള ഭാഗത്ത് നമുക്ക് സെലക്ട് ചെയ്യാം അതുപോലെ എത്ര വർഷം വരെ കവറേജ് വേണം ഏത് വയസ്സ് വരെ വേണമെന്ന് നമുക്ക് അവിടെ സെലക്ട് ചെയ്യാം അതുപോലെ ഇയർലി ആണോ അതുപോലെ മന്ത്ലി ആണോ എന്നൊക്കെ നമുക്ക് അവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കും അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ അനുസരിച്ചിട്ട് സെലക്ട് ചെയ്യാം അതിന് ശേഷം ഇവിടെ ഫിൽറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇത് കുറേ കൂടി ആയിട്ട് ഫിൽറ്റർ ചെയ്തെടുക്കാൻ സാധിക്കും ഇവിടെ നമുക്ക് സോർട്ട് ആൻഡ് ഫിൽറ്റർ എന്നൊരു ഓപ്ഷൻ കാണാം ജസ്റ്റ് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച അതായത് നമുക്ക് അടച്ച പ്രീമിയം തിരിച്ച് കിട്ടുന്ന രീതിയിലുള്ള പോളിസികൾ കാണിക്കണോ എന്നൊക്കെ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന പോളിസികൾ അത് ആദ്യം ഹയർ ആയിട്ടുള്ളത് കാണിക്കണോ ലോവർ ആയിട്ടുള്ളത് കാണിക്കണോ അങ്ങനെ നിരവധി കാര്യങ്ങൾ നമുക്കിവിടെ സോർട്ട് ചെയ്ത് കാണാൻ സാധിക്കും അപ്പോൾ അതൊക്കെ ആവശ്യാനുസരണം നമുക്ക് സെലക്ട് ചെയ്യാം അതിനുശേഷം അപ്ലൈ കൊടുക്കാം ഇനി ഇടതുവശത്തായിട്ട് കമ്പയർ പ്ലാൻസ് എന്നുള്ളത് അതൊരു നല്ലൊരു ഫീച്ചറാണ് നമുക്ക് അത് സെലക്ട് ചെയ്തുകൊണ്ട് ഇവിടെ നിരവധി കമ്പനികളുള്ളിൽ ആ കമ്പനികൾ അഞ്ചോ ആറോ കമ്പനികൾ നമുക്ക് സെലക്ട് ചെയ്തിട്ട് അത് പ്ലാൻസ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ വ്യത്യാസങ്ങളെന്ന് അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഒരു കമ്പനി അവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇഷ്ടമുള്ള ഒരു പ്ലാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തായിട്ട് അവിടെ താഴെ പ്രൊസീഡ് എന്നുണ്ടാവും ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇനി നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത് അത് കൃത്യമായിട്ട് നൽകിയതിന് ശേഷം പേയ്മെൻറ്റ് നൽകി ബാക്കിയുള്ള വിവരങ്ങളും കൃത്യമായിട്ട് നൽകിയാണ് നമ്മൾ ആകെ ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങളൊരു പ്രവാസി ആണെങ്കിൽ നാളെ നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങളുടെ അഭാവത്തിൽ സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കാനായിട്ട് ഒരു എൻ ആർ ഐ ടേം ഇൻഷുറൻസ് എടുത്തിടാൻ മറക്കരുത്